എല്ലാ പ്രേക്ഷകർക്കും മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യൻ വിപണികളിൽ ചാഞ്ചാട്ടത്തിന് സാധ്യത. ഏഷ്യൻ വിപണികളിൽ സമ്മിശ്ര പ്രതികരണം. യു എസ് ക്രൂഡ് സ്റ്റോക്ക് കുറഞ്ഞതിനെ തുടർന്ന് ക്രൂഡ് വില കൂടി. സാമ്പത്തിക ഉത്തേജക പദ്ധതികൾക്കൊരുങ്ങി ചൈനീസ് കേന്ദ്രബാങ്ക്. കോവിഡാനന്തര ഇന്ത്യയിൽ വായ്പ എടുത്ത് കാർ വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് ജാറ്റോ ഡൈനാമിക്സ്. കാർ വാങ്ങാൻ ലോൺ എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. സർക്കാർ സ്ഥാപനങ്ങളും സംഘടനകളുടെയും കമ്പനികളുടെയും ഫ്ലീറ്റ് വാങ്ങലിലും വർധന. കാർ വാങ്ങലിന്റെ വായ്പാ വ്യാപനം 72% നിന്ന് 80% വരെ ഉയർന്നു. ബാങ്കുകളുടെ എണ്ണം കൂടിയതും വായ്പാ ലഭ്യത കൂടിയതും കാരണമെന്ന് ജാറ്റോ ഡൈനാമിക്സ്. 3 ട്രില്യൺ ഡോളർ വിപണി മൂല്യത്തിലെത്തി മൈക്രോസോഫ്റ്റ്. ഓഹരി വില 1.3% ഉയർന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം നേട്ടത്തിലെത്താൻ തുണയായി. ഈ വർഷത്തെ വളർച്ചാ പ്രവചനം കുറച്ച ടെസ്ല. സ്വയം ഡ്രൈവ് ചെയ്യുന്ന റോബോ ടാക്സികളും വില കുറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളും നിർമ്മിക്കും. നടപ്പുവർഷം 2 ബില്യൺ യൂറോയുടെ പുനഃസംഘടനാ പദ്ധതി പ്രഖ്യാപിച്ച് ജർമ്മൻ സോഫ്റ്റ്വെയർ സ്ഥാപനമായ സാപ്പ്. വിപണിയിൽ ഇന്ന് അത്ര ആവേശമില്ല. കഴിഞ്ഞ ദിവസം വലിയ നേട്ടത്തിലാണ് വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിംഗ് ഓഹരികൾ അടക്കം നേട്ടത്തിലായിരുന്നു. അതേസമയം ഇന്ന് യു എസ് GDP യുടെ 4-ാം പാദ കണക്കുകൾ പുറത്തുവരും. അതെങ്ങനെ വിപണികളെ ബാധിക്കുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വിദേശികൾ ഓഹരികൾ വിറ്റഴിക്കുന്നു എന്നൊരു പ്രവണത കൂടി ഇന്ത്യൻ വിപണിയിൽ കാണുന്നുണ്ട്. ചൈനീസ് ഉത്തേജക പദ്ധതികൾ, അത് ബാങ്കുകൾക്ക് പണലഭ്യത എങ്ങനെ ഉറപ്പാക്കും എന്ന കാര്യം ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഈ ഉത്തേജക പദ്ധതികൾ എങ്ങനെയാണ് രാജ്യാന്തര വിപണികളെ ബാധിക്കുന്നുവെന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനം വാങ്ങുന്നത് ആർക്കു വേണ്ടിയെന്ന് വെളിപ്പെടുത്തണമെന്ന ആ ഒരു വ്യവസ്ഥ, അതിൽ ചെറിയ ആശങ്ക വിപണിക്കുണ്ട് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർക്കുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ ഇന്നത്തെ വിപണിയുടെ അവസ്ഥ നോക്കിയാൽ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി എന്ന് നമ്മൾ വിളിക്കുന്ന ദേശീയ ഓഹരി വിപണിയാണ്. ഈ ദേശീയ ഓഹരി വിപണി നിഫ്റ്റി 21,432 വ്യാപാരം നടക്കുന്നത്. 21 പോയിന്റ് താഴ്ന്ന് വലിയ തകർച്ചയില്ല. എന്നാലും ഇന്നൊരു ചാഞ്ചാട്ട സാധ്യതയായിരിക്കും പൊതുവെ എന്നാണ് പറയാൻ സാധിക്കുന്നത്. മറ്റൊന്ന് നിഫ്റ്റി ബാങ്ക് ഓഹരികൾ 25 പോയിന്റ് താഴ്ന്ന് 45,056 വ്യാപാരം നടക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് HDFC ബാങ്ക് ഒക്കെ ആ ഒരു തകർച്ചയിൽ നിന്ന് കരകയറി വരുന്ന ഒരു കാഴ്ച. പക്ഷേ വീണ്ടും ഇന്ന് ബാങ്ക് നിഫ്റ്റി താഴ്ന്നാണ് പോകുന്നത്. ഇനി നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളാണെങ്കിൽ 36 പോയിന്റ് താഴ്ന്ന് 20,170 വ്യാപാരം നടക്കുന്നത്. BSE സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബോംബെ ഓഹരി സൂചികയാണ് നമ്മൾ പണ്ട് തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന. BSE സെൻസെക്സ് 70,853 വ്യാപാരം നടക്കുന്നത്. 106 പോയിന്റ് ഇടിവാണ് കാണിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയുണ്ട്. പോൾ തോമസ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഓഹരി വിപണികൾ നല്ല നേട്ടത്തിലായിരുന്നു. എന്നാൽ ഇന്നൊരു ചാഞ്ചാട്ടമാണ് കാണുന്നത്. നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും ഇടിവിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ആയിരിക്കുമോ വൈകുന്നേരം വരെ? ഇന്നിപ്പോൾ US നാലാം പാദ കണക്കുകൾ വരാനുണ്ട്. അതേപോലെ തന്നെ ഈ വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ടല്ലോ. വിദേശ നിക്ഷേപകർ ആർക്കു വേണ്ടി ഓഹരി വാങ്ങുന്നു എന്നുള്ളതൊന്ന് വെളിപ്പെടുത്തണം എന്ന ഒരു വ്യവസ്ഥ, ഈ വ്യവസ്ഥ യുമായി ബന്ധപ്പെട്ട ഒരു ആങ്സൈറ്റി ആശങ്ക നിലനിൽക്കുന്നുണ്ടോ വിപണിയിൽ? ആദ്യമായിട്ട് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാം. ഇന്നത്തെ മാർക്കറ്റില് നമ്മളൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൺ സൈഡഡ് ആയിട്ട് മുകളിലോട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കയറിയ പോലെ താഴോട്ടോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാലും 21,100 അടുത്തൊക്കെ സപ്പോർട്ട് കിട്ടും. മേലോട്ട് കയറി കഴിഞ്ഞാലും 21,600 അടുത്ത് വളരെയധികം നല്ല റെസിസ്റ്റൻസ് ആണ്. ഈ ഇതിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിലെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്ലി എക്സ്പയറി ആണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആളുകളുടെ കയ്യിലുള്ള പൊസിഷൻസ് കുറവില്ല എന്ന കാര്യത്തിലായിരിക്കും കൂടുതൽ ആളുകൾ ശ്രദ്ധ ചെലുത്തുന്നത്. പിന്നെ നാളെ മറ്റന്നാളും ഞായറാഴ്ച 3 ദിവസം നമുക്ക് അവധി വരുന്നുണ്ട്. തിങ്കളാഴ്ച ഇനി ട്രേഡിംഗ് ഉള്ളു. അപ്പം ഈ 3 ദിവസത്തെ അവധിക്കുള്ളിൽ 2 US ട്രേഡിംഗ് ഉണ്ട്, ഇന്ന് രാത്രി നാളെ രാത്രി. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പോ ഗ്യാപ് ഡൗണോ തിങ്കളാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നേരത്തെ ചോദിച്ചത് FIIs കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ മാസം ഏകദേശം നെറ്റ് സെല്ലേഴ്സ് 38,634 രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആണ് ഇന്നലെ വരെ അവര്. അപ്പം അത് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മതി. അത് എല്ലാ മാർക്കറ്റിലും അങ്ങനെ വരും. പിന്നെ ചൈനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചൈന വളരെ വലിയ സ്റ്റിമുലേഷൻ പാക്കേജ് ആയിട്ട് ചൈന വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ കുറയും. ഫോറിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് കുറയുകയും അത്
ജപ്പാനിലേക്കും പിന്നെ ഭാഗികമായിട്ട് ഇന്ത്യയിലേക്കും ഒക്കെ വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ചൈനയെ തിരിച്ച് ഇൻവെസ്റ്റ്മെന്റ് പിടിക്കുവാനായിട്ടുള്ള ഒരു മാർഗമാണ്. ഒരു ബാങ്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് സെക്ടർ ബാങ്ക് പോലെ ഉള്ള ബാങ്കുകളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അവരെ എന്താ പറയാ കമ്പനികൾക്ക് ലോൺ കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ സെൻട്രൽ ബാങ്കിന്റെ ജി പി എൻ എന്റെ ശതമാനങ്ങൾ കുറയ്ക്കുക, ഇങ്ങനത്തെ പല നടപടികൾ അവർ എടുക്കുന്നുണ്ട്. അത് ചൈനീസ് ബിസിനസ് കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന തന്ത്രമാണ്. ഒരു പക്ഷെ ഒരു പരിധി വരെ അവർ ശ്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിന് ഇച്ചിരി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ശരി, ശ്രീ പോൾ തോമസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് ആണ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെ കുറിച്ചും എങ്ങനെയാണ് വിദേശ നിക്ഷേപകരുടെ ഒരു വിൽപ്പന കൂടുന്നത് എന്നതിനെക്കുറിച്ചുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. താങ്ക് യു ശ്രീ പോൾ തോമസ്.